സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ ഡബ്മാഷിലും എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള പെങ്ങന്മാര് പെട്ടുപോകരുത്. അത് നേരിട്ട് ഈ നാട്ടിൽ എന്റെ സംസാരം കേൾക്കുന്നവരായാലും ശരി, ഓൺലൈനിൽ ഇരുന്ന് എന്റെ സംസാരം കേൾക്കുന്നവരായാലും ശരി, സ്വർഗത്തിലെത്തണമെന്ന ആഗ്രഹമുണ്ടോ? അത്തരത്തിലുള്ള സഹോദരിമാർക്ക് ഒരു ഡബ്മാഷും വേണ്ട. എന്താണ് ഡബ്മാഷ് എന്ന് പറഞ്ഞാൽ, അതാ ലൈവിൽ വരികയാണ്, എന്നിട്ടതാ ഒരു സിനിമയിലെ നടനോ നടിയോ അവരുടെ ശബ്ദത്തിനൊത്ത് ഇവരിവിടുന്ന് ആംഗ്യം കാണിക്കുകയാണ്, അവരുടെ ശബ്ദത്തിനൊത്ത് ഇവരിവിടെ ആക്ഷൻ കാണിക്കുകയാണ്, എന്നിട്ടതാ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്യുകയാണ്, അപ്ലോഡ് ചെയ്യുകയാണ്. നോക്കുമ്പോ ആരാണ്? അല്ലയല്ലാ, ഒരു ആജിയാരിന്റെ മോള് ഡബ്മാഷിൽ തരംഗമാണ്, ഒരു ഹജ്ജുമ്മാന്റെ മകൾ ഡബ്മാഷിൽ തരംഗമാണ്. ചോദിക്കട്ടെ പെങ്ങന്മാരെ, നിങ്ങളെക്കാളും എത്രയോ സൗന്ദര്യമുള്ള മഹതിമാർ ഇസ്ലാമിക ചരിത്രത്താളുകളിൽ കഴിഞ്ഞുപോയില്ലയോ? അവരാരും ഇതുപോലെയുള്ള പരിഷ്കാരത്തിന് വരാതിരുന്നതെന്താണ്? അവർക്ക് വരാൻ കഴിയാഞ്ഞിട്ടല്ല, വരാതിരിക്കാനുള്ള സാഹചര്യമില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ അവർക്ക് വേണ്ടത് ദുനിയാവിലെ ഡബ്മാഷല്ല, അവർക്ക് വേണ്ടത് സ്വർഗത്തിലെ ഡബ്മാഷാണ്. ദുനിയാവിലെ ഡബ്മാഷിൽ പെട്ടുപോയ പെങ്ങളെ, സ്വർഗത്തിലെ ഡബ്മാഷ് കിട്ടൂല. അതുകൊണ്ട് സ്വർഗത്തിൽ ഡബ്മാഷ് വേണമെന്ന് ചിന്തിക്കുന്ന പെങ്ങന്മാരാണോ? ദുനിയാവിൽ ഒരൊറ്റ ഡബ്മാഷിന്റെ പിന്നാലെയും പോകരുത്. എന്റെ സംസാരം